ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ആറാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് ആനുവൽ എക്സാം പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഇപ്പോൾ ആറാം ക്ലാസ്സുമായി ബന്ധപ്പെട്ട് ഒരുപാട് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ക്ലാസിക്സ് ആനുവൽ എക്സാം എന്ന പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് ലഭ്യമാണ്. അപ്പോൾ ഫസ്റ്റ് ടൈം എക്സാമും അതേപോലെ തന്നെ സെക്കൻഡ് ടൈം എക്സാമിൻ്റെയും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനും ഈ ഓൺലൈൻ ക്ലാസ് എന്ന ചാനൽ ലഭ്യമാണ്. അപ്പോൾ അതും കൂടി നിങ്ങൾ കാണുക, വളരെയധികം സഹായകമാകും. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ആനുവൽ എക്സാം ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഇതിനു മുമ്പ് നമ്മൾ രണ്ട് ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്തത്. അതിനോടൊപ്പം തന്നെ ആ ചാപ്റ്റർ ഫുൾ റിവൈസ് ചെയ്തു. രണ്ട് ചാപ്റ്റർ രണ്ട് ചോദ്യം കൊണ്ട് നമ്മൾ റിവൈസ് ചെയ്തു. ഇനി മൂന്നാമത്തെ ചോദ്യമാണ് ആക്ടിവിറ്റി 3. അപ്പോൾ നമ്മൾ ആദ്യത്തെ രണ്ട് ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തു. ഇനി മൂന്നാമത്തെ ചോദ്യമാണ് ആക്ടിവിറ്റി 2 കഴിഞ്ഞു, ഇനി ആക്ടിവിറ്റി 3. ഓക്കെ, ആക്ടിവിറ്റി 3. റൊട്ടേഷൻ ആൻഡ് റെവല്യൂഷൻ ഓഫ് എർത്ത് ഈസ് കോസ് ഫോർ ഓൾ ജിയോഗ്രഫിക്കൽ ഫിനോമിന. ഭൂമിയിൽ നടക്കുന്ന എല്ലാ പ്രതിഭാസങ്ങൾക്കും കാരണം എന്താണ്? റൊട്ടേഷനും റെവല്യൂഷനുമാണ്. ഡേ ആൻഡ് നൈറ്റ് ഉണ്ടാവുന്നതും സീസൺസ് ഉണ്ടാവുന്നതും മഴ വരുന്നതും വെയിൽ വരുന്നതും ഒക്കെ എന്തുകൊണ്ടാണ്? റൊട്ടേഷൻ ആൻഡ് റെവല്യൂഷൻ കാരണമാണ്. അപ്പോൾ നമുക്ക് ഈ ചോദ്യം നോക്കാം. എ ഫ്യൂ റിസൾട്ട്സ് ഓഫ് റൊട്ടേഷൻ ആൻഡ് റെവല്യൂഷൻ ആർ ഗിവൺ ബിലോ. പിക്ക് ഔട്ട് ദ റിസൾട്ട്സ് ഓഫ് റൊട്ടേഷൻ. അപ്പോൾ റൊട്ടേഷൻ്റെ റെവല്യൂഷൻ്റെ റിസൾട്ടാണ് ഇവിടെ തന്നിരിക്കുന്നത്. നിങ്ങളോട് റൊട്ടേഷൻ്റെ മാത്രം പിക്ക് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഡേ ആൻഡ് നൈറ്റ് ഈസ് എക്സ്പീരിയൻസ്ഡ് വൺ ആഫ്റ്റർ ദ അതർ ഓൺ എർത്ത്. രാത്രിയും പകലും ഉണ്ടാകുന്നു. വി എക്സ്പീരിയൻസ് ഡിഫറെൻറ്റ് സീസൺ ഉണ്ടാകുന്നു. ദ പാർട്ട് ഓഫ് ദ എർത്ത് ഫേസിങ് ദ സൺ എക്സ്പീരിയൻസ് ഡേ. സണ്ണിനെ ഫേസ് ചെയ്യുന്ന ആ ഒരു ഭാഗമാണ് ഡേ ആയിട്ട് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യുന്നത്. ദ എർത്ത് ടേക്സ് 365 1/4 ഡേയ്സ് ടു കംപ്ലീറ്റ് വൺ റെവല്യൂഷൻ അറൗണ്ട് ദ സൺ. 365 1/4 ദിവസങ്ങൾ എടുക്കുന്നു ഒരു റെവല്യൂഷൻ കംപ്ലീറ്റ് ചെയ്യാനും. ഓക്കെ, ഇപ്പോൾ നമുക്ക് ഈ നാല് ഓപ്ഷൻസിൽ നമുക്ക് റൊട്ടേഷൻ മാത്രമാണ് നമുക്ക് എടുക്കേണ്ടത്. അപ്പോൾ നമുക്കറിയാം ഡേ ആൻഡ് നൈറ്റ് ഉണ്ടാകുന്ന എന്താണ്? റൊട്ടേഷൻ കാരണമാണ്. അപ്പോൾ ഫസ്റ്റ് വൺ റൊട്ടേഷനാണ്. പിന്നെ വി എക്സ്പീരിയൻസ് ഡിഫറെൻറ്റ് സീസൺ, അത് റിലേറ്റഡ് ടു റെവല്യൂഷൻ. റെവല്യൂഷനുമായി ബന്ധപ്പെട്ടാണ് വ്യത്യസ്ത സീസൺസ് ഉണ്ടാകുന്നത്. എന്തുകൊണ്ടാണ്? മഴക്കാലം, മഞ്ഞുകാലം, ചൂടുകാലം, അങ്ങനെ പല കാലങ്ങളും പല സീസൺസും ഉണ്ടാകുന്നത് എന്താണ്? റെവല്യൂഷൻ കാരണമാണ്. പിന്നെന്താണ്? ഇനി അടുത്തത് ഡേ എക്സ്പീരിയൻസ് ചെയ്യുന്നത് എന്താണ്? ദ പാർട്ട് ഓഫ് ദ എർത്ത് ഫേസിങ് ദ സൺ എക്സ്പീരിയൻസ് ഡേ. അതും എന്താണ്? റൊട്ടേഷൻ കാരണമാണ്. പിന്നെ ഇത് റെവല്യൂഷനാണ്. 365 1/4 ഡേയ്സ് എടുക്കുന്ന എന്തിനാണ് റെവല്യൂഷനാണ്. അപ്പോൾ റൊട്ടേഷനുമായിട്ട് റിലേറ്റഡ് ആയിട്ട് ഡേ ആൻഡ് നൈറ്റ് എക്സ്പീരിയൻസ് വൺ ആഫ്റ്റർ ദ അതർ വി ദ പാർട്ട് ഓഫ് ദ എർത്ത് ഫേസിങ് ദ സൺ എക്സ്പീരിയൻസ് ഡേ. 1, 3 ഓപ്ഷനാണ് റൊട്ടേഷനുമായിട്ട് കണക്റ്റ് ആയിട്ടുള്ളത്. ഇനി അടുത്തത് വൈ ഡു വി എക്സ്പീരിയൻസ് ദാറ്റ് ദ സൺ റൈസസ് ഇൻ ദ ഈസ്റ്റ് ആൻഡ് സെറ്റ്സ് ഇൻ ദ വെസ്റ്റ്. അത് എന്തുകൊണ്ടാണ് നമുക്ക് തോന്നുന്നതെന്ന് ഇനി മൂന്നാമത്തെ ചോദ്യം നോക്കാം. വേർ ഡസ് ദ ഷാഡോ ഓഫ് എ മാൻ ഫെയിൽ ഫോൾ ഹൂ ഫേസസ് ദ സൺ ഇൻ ദ ഈവനിങ്. ഓക്കെ, ഇനി ഡി ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് അബൌട്ട് ദ ഷേപ്പ് ഓഫ് ദ എർത്ത് ഈസ് റിലേറ്റഡ് ടു സർ ഐസക് ന്യൂട്ടൺ. എർത്ത് ഈസ് നോട്ട് ട്രൂലി സ്ഫെറിക്കൽ ഇൻ ഷേപ്പ് ബട്ട് സ്ലൈറ്റ്ലി ഫ്ലാറ്റൻഡ് അറ്റ് ദ പോൾസ് ആൻഡ് ബൾജ്ഡ് ഇൻ ദ മിഡിൽ. ഹിയർ ഈസ് എ ഫസ്റ്റ് പേഴ്സൺ to proclaim that earth is spherical, established that the earth is spherical in shape, proved that the earth is spherical through his sea voyage around the world. അപ്പോൾ നാല് ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഭാഗത്തിലുള്ള ചോദ്യങ്ങൾക്കൊക്കെ നമുക്ക് ആൻസർ ചെയ്യാം. നമുക്ക് അതിനു മുമ്പ് ഈ ഒരു ചാപ്റ്റർ, ആ ഒരു ചാപ്റ്റർ നമ്മൾ അഞ്ചാമത്തെ ചാപ്റ്ററാണ്. അപ്പോൾ ആ ചാപ്റ്ററിനെ നമുക്കൊന്ന് റിവൈസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് തന്നെ ഈ ചോദ്യത്തിൻ്റെ ആൻസറൊക്കെ കറക്റ്റായിട്ട് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് അതിൽ നോക്കാം. ദ കൺസെപ്റ്റ് ഓഫ് സ്ഫെറിക്കൽ എർത്ത് വാസ് ഫസ്റ്റ് ഫോർവേഡ് ബൈ ഗ്രീക്ക് ഫിലോസഫർ തേൽസ് ഇൻ ദ 7th century BCE. അപ്പോൾ സ്ഫെറിക്കൽ എർത്ത് എന്നൊരു കൺസെപ്റ്റ് ആദ്യമായിട്ട് പുട്ട് ഫോർവേഡ് ചെയ്തതാരാണ്? തേൽസാണ്. ഗ്രീക്ക് ഫിലോസഫറായ തേൽസാണ് ഒരു എർത്തിൻ്റെ ഷേപ്പിനെ പറ്റിയിട്ടുള്ള ഒരു സ്ഫെറിക്കൽ കൺസെപ്റ്റ് പുട്ട് ഫോർവേഡ് മുന്നോട്ട് വെച്ചത് ആദ്യമായിട്ട് ആരാണ്? തേൽസാണ്. ഓക്കെ, പിന്നെ നമുക്ക് ദ ഗ്രീക്ക് ഫിലോസഫർ പൈതഗോറസ് ആൻഡ് അരിസ്റ്റോട്ടിൽ എസ്റ്റാബ്ലിഷ്ഡ് ദാറ്റ് ദ എർത്ത് ഇസ് സ്ഫെറിക്കൽ ഇൻ ഷേപ്പ്. പിന്നെ ഫിലോസഫറായ
പൈതഗോറസും അതേപോലെ അരിസ്റ്റോട്ടിലും എന്ത് പറഞ്ഞു? ആയത് ശരിക്കും സ്ഫെറിക്കൽ ഏർത്ത് എന്ന് പറയുന്നത് ശരിക്കും സ്ഫെറിക്കൽ ഷേപ്പാണെന്ന് ആരാ പറഞ്ഞത്? ഇവർ രണ്ടാളും പറഞ്ഞു. ആദ്യമായിട്ട് ഈ ഒരു ആശയം മുന്നോട്ട് വെച്ചത് തെരിസാണ്. പക്ഷേ അത് അതെന്നാണെന്ന് സ്ഥിരീകരിച്ചത് ആരാണ്? നമ്മുടെ പൈതഗോറസും അരിസ്റ്റോട്ടിലുമാണ്. പിന്നെ എന്താണ് സംഭവിച്ചത്? ആര്യഭട്ട ദ ഇന്ത്യൻ അസ്ട്രോണമർ സ്ട്രോങ്ലി ബിലീവ്ഡ് ദാറ്റ് ദ ഷേപ്പ് ഓഫ് ദ ഏർത്ത് ടു ബി സ്ഫെറിക്കൽ ആൻഡ് ദാറ്റ് ഈസ് ഇറ്റ് സ്പിൻസ് ഓൺ ഇറ്റ്സ് ഇമാജിനറി ആക്സിസ്. അപ്പോൾ ഇന്ത്യൻ അസ്ട്രോണമർ ആയ ആര്യഭട്ട എന്താണ് പറഞ്ഞത്? ഷേപ്പ് ഓഫ് ദ ഏർത്ത് സ്ഫെറിക്കലാണ്, എന്നിട്ട് അത് ഒരു ഇമാജിനറി ആക്സിസിൽ ഇങ്ങനെ റൗണ്ട് ചെയ്യാന്നൊക്കെ പറഞ്ഞത് ആരാണ്? ആര്യഭട്ടയാണ് പറഞ്ഞത്. ഇയേഴ്സ് ലേറ്റർ മഗല്ലസ് വോയേജ് around the world proved that the earth is spherical. കുറെ വർഷങ്ങൾക്ക് ശേഷം പിന്നെ മഗല്ലൻ എന്താണ് മുഴുവൻ വേൾഡ് ചുറ്റി, ലോകം മുഴുവൻ ചുറ്റി മഗല്ലൻ കപ്പലിൽ യാത്ര ചെയ്ത് എന്ത് പറഞ്ഞു? സ്ഫെറിക്കൽ ഇൻ ഷേപ്പാന്ന് പറഞ്ഞു. അതാണ് നമ്മുടെ ഈ ഒരു ഭൂമിയുടെ ഷേപ്പിനെ പറ്റിയിട്ട് ഓരോ ശാസ്ത്രജ്ഞന്മാരും പറഞ്ഞത്. സാർ ഐസക് ന്യൂട്ടൺ എന്താണ് പറഞ്ഞത്? He proved that the earth is not truly spherical in shape. അദ്ദേഹം പറഞ്ഞത് ഏർത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുഴുവനായിട്ട് സ്ഫെറിക്കൽ ഷേപ്പ് ഒന്നുമല്ല. But slightly flattened at the poles and bulged in the middle. അദ്ദേഹം പറഞ്ഞ എന്താണ്? പോൾസിൽ കുറച്ച് ഫ്ലാറ്റ് ആയിട്ട് പരന്നിട്ടും അതേപോലെ മിഡിലാവുമ്പം കുറച്ച് ബൾജ് ചെയ്തിട്ടുമാണ് എന്ന് പറഞ്ഞത് ആരാണ്? സാർ ഐസക് ന്യൂട്ടൺ ആണ്. അപ്പം നമുക്ക് ഇവിടെ ഉള്ള ഈ ചോദ്യം ഒന്ന് നോക്കാം. നാലാമത്തെ ചോദ്യം നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് അബൌട്ട് ദ ഷേപ്പ് ഓഫ് ദ ഏർത്ത് ഈസ് റിലേറ്റഡ് ടു സാർ ഐസക് ന്യൂട്ടൺ? ഏർത്ത് ഇസ് നോട്ട് ട്രൂലി സ്ഫെറിക്കൽ ഇൻ ഷേപ്പ് ബട്ട് സ്ലൈറ്റ്ലി ഫ്ലാറ്റൻഡ് അറ്റ് ദ പോൾസ് ആൻഡ് ബൾജ്ഡ് ഇൻ ദ മിഡിൽ. അത് പറഞ്ഞത് ആരാണ്? അതാണ് സാർ ഐസക് ന്യൂട്ടൺ പറഞ്ഞത്. ഈസ് ദ ഫസ്റ്റ് പേഴ്സൺ ഹൂ പ്രോക്ലൈം ദാറ്റ് ദ ഏർത്ത് അത് തെറ്റാണ് എസ്റ്റാബ്ലിഷ് ദർത്ത് ഈസ് സ്ഫെറിക്കൽ ഇൻ ഷേപ്പ്. അതാരാണ് പൈതഗോറസും അരിസ്റ്റോട്ടലുമാണ് എസ്റ്റാബ്ലിഷ് ചെയ്തത്. ആദ്യമായിട്ട് ഇങ്ങനെ ഒരു ആശയം കൊണ്ടുവന്നത് തെയിൽസ് ആണ്. പ്രൂവ്ഡ് ദാറ്റ് ദ ഏർത്ത് ഈസ് സ്ഫെറിക്കൽ ത്രൂ ഹിസ് സീ വോയേജ് ഇൻ ദ അറൗണ്ട് ദ വേൾഡ്. അത് മഗല്ലനാണ്. അപ്പോൾ ഇവിടെ ഐസക് ന്യൂട്ടനുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ഈ ഒരു ഫസ്റ്റത്തെ ഓപ്ഷനാണ്. അദ്ദേഹമാണ് പറഞ്ഞത് സ്ഫെറിക്കൽ ഒന്നുമല്ല ഷേപ്പ്, നോട്ട് സ്ഫെറിക്കൽ ഇൻ ഷേപ്പ്, പക്ഷേ സ്ലൈറ്റ്ലി ഫ്ലാറ്റൻഡ് പോൾസ്. പോൾസിൽ കുറച്ച് ഫ്ലാറ്റായിട്ടും അതേപോലെ നടുക്കെത്തുമ്പോൾ കുറച്ച് ബൾജ് ചെയ്തിട്ടുമുള്ള ഒരു ഷേപ്പാണ് നമ്മുടെ ഭൂമിക്കുള്ളത് എന്ന് പറഞ്ഞത് ഐസക് ന്യൂട്ടനാണ്. അപ്പോൾ അതാണ് നമ്മുടെ ആ ചാപ്റ്ററിൻ്റെ ഫസ്റ്റ് രണ്ട് പേജിലും ദ ഏർത്ത് മീറ്റ് ആൻഡ് റിയാലിറ്റി എന്ന അഞ്ചാമത്തെ ചാപ്റ്ററിൻ്റെ ഫസ്റ്റ് രണ്ട് പേജിലും ആ ഒരു കാര്യങ്ങളാണ്. അതായത് ഷേപ്പ് ഓഫ് ഏർത്തിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളാണ് അത് നമ്മൾ റിവൈസ് ചെയ്ത്. ഇനി നമുക്ക് അടുത്ത നോക്കാം. അടുത്ത പഠിക്കാൻ പോകുന്ന ഈ ചാപ്റ്ററിൽ രണ്ട് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് ലാറ്റിറ്റ്യൂഡ്സും ലോങ്ങിറ്റ്യൂഡ്സും. അപ്പോൾ നിങ്ങൾക്കറിയാം ലാറ്റിറ്റ്യൂഡ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ലൈൻസാണ്. ഓക്കെ, ലാറ്റിറ്റ്യൂഡ്സ് ലൈൻ ഇങ്ങനെയാണ് വരുന്നത്. ലോങ്ങിറ്റ്യൂഡ്സ് എന്ന് പറഞ്ഞാൽ പോൾസിനെ തമ്മിൽ കണക്ട് ചെയ്യുന്നത്. ഓക്കെ, ലാറ്റിറ്റ്യൂഡ്സ് ലോങ്ങിറ്റ്യൂഡ്സ്. ഓക്കെ, അപ്പോൾ നമുക്ക് അതുമായി ബന്ധപ്പെട്ട കുറച്ച് ചോദ്യങ്ങൾ നോക്കാം. ഓക്കെ, വാട്ട് ആർ ലാറ്റിറ്റ്യൂഡ്സ്? ലാറ്റിറ്റ്യൂഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ലാറ്റിറ്റ്യൂഡ്സ് ഈസ് ദ ആംഗുലർ ഡിസ്റ്റൻസ് ടു എനി പോയിൻറ്റ് ഓൺ ദ സർഫസ് ഓഫ് ദ ഏർത്ത് ഫ്രം ദ സെൻറ്റർ. അത് സെൻറ്ററിൽ നിന്നുള്ള ഒരു പോയിൻറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ലാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ഓക്കെ, ബൈ ജോയിനിങ് ദ സെയിം ആംഗുലർ ഡിസ്റ്റൻസ് വി ഗെറ്റ് ദ ലൈൻ ഓഫ് ലാറ്റിറ്റ്യൂഡ്സ്. അപ്പോൾ ലാറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ ആംഗുലർ ഡിസ്റ്റൻസ് ടു എനി പോയിൻറ്റ് ഓൺ ദ സർഫസ് ഓഫ് ദ ഏർത്ത് ഫ്രം ദ സെൻറ്റർ. ഓക്കെ, അതാണ് ലാറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അതായത് ഹൊറിസോണ്ടൽ ലൈൻസ് അല്ലേ. ഹൊറിസോണ്ടൽ ലൈൻസിനെയാണ് നമ്മൾ ലാറ്റിറ്റ്യൂഡ്സ് എന്ന് പറയുന്നത്. ഹൊറിസോണ്ടൽ ആയിട്ട് വരയ്ക്കുന്ന ലൈൻസ്. ഓക്കെ, ഹൊറിസോണ്ടൽ ലൈൻസ്. അപ്പോൾ നേരെ ഓപ്പോസിറ്റാണ് വെർട്ടിക്കൽ ലൈൻസ്, അതാണ് ലോങ്ങിറ്റ്യൂഡ്. ഓക്കെ, ഇനി നമുക്ക് ലാറ്റിറ്റ്യൂഡ്സിൻ്റെ കുറച്ച് ഫീച്ചേഴ്സ് നോക്കാം. ഇപ്പോൾ നമ്മൾ റൊട്ടേഷൻ റെവല്യൂഷൻ വന്നല്ലോ, കുറേ ഓപ്ഷൻ തന്ന് അതിൽ റൊട്ടേഷൻ റിലേറ്റഡ് ആണെന്ന് ചോദിച്ചല്ലോ. അതേപോലെ ലാറ്റിറ്റ്യൂഡ്സും ലോങ്ങിറ്റ്യൂഡ്സിൻ്റെയും കുറേ സ്പെഷ്യാലിറ്റീസ് ഫീച്ചേഴ്സ് തരും. എന്നിട്ട് അതിനോട് ലാറ്റിറ്റ്യൂഡ്സിൻ്റെ മാത്രം എടുത്തെഴുതാനും ചില ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ലാറ്റിറ്റ്യൂഡ്സിൻ്റെ ഫീച്ചേഴ്സ് നോക്കാം. ലാറ്റിറ്റ്യൂഡ്സ് ഡിവൈസ് ദ ഏർത്ത് ഇൻ ടു ടു സ്ഫിയർ. രണ്ട് സ്ഫിയറായിട്ട് ഈ ലാറ്റിറ്റ്യൂഡ്സ് ഭൂമിയെ ഭാഗിക്കുകയാണ്, ഭൂമിയെ ഡിവൈഡ് ചെയ്യാണ്. ലാറ്റിറ്റ്യൂഡ്സ് ഡിവൈഡ് ദ ഏർത്ത് ഇൻ ടു ടു സ്ഫിയേഴ്സ്. അതാണ് ഫസ്റ്റ് പോയിൻറ്റ്. ഇനി അടുത്തത്, ആ രണ്ട് സ്ഫിയർ ആണെന്ന് നമ്മൾ പറഞ്ഞല്ലോ, അതെന്താണ്? നോർത്തേൺ ഹെമിസ്ഫിയറും സതേൺ ഹെമിസ്ഫിയറും ആണ്. അപ്പോൾ ലാറ്റിറ്റ്യൂഡ്സ് ഡിവൈഡ് ദ ഏർത്ത് ഇൻ ടു ടു സ്ഫിയേഴ്സ്, ദാറ്റ് ഈസ് നോർത്തേൺ ഹെമിസ്ഫിയർ ആൻഡ് സതേൺ ഹെമിസ്ഫിയർ. ദേ അപ്പിയേഴ്സ് ലൈക്ക് സർക്കിൾസ്. ദേ അപ്പിയേഴ്സ് ലൈക്ക് സർക്കിൾസ്. അങ്ങനെയാണല്ലോ നമ്മൾ കാണുന്നത്. ദ ലാറ്റിറ്റ്യൂഡ്സ് ലൈൻ സീൻ ഇൻ ദ മിഡിൽ ഓഫ് ദ പാർട്ട് ഈസ് of the globe is the longest one. The angular measurement of this line is 0 degree. This is the equator. അപ്പോൾ ഈ ലാറ്റിറ്റ്യൂഡിൻ്റെ
നടുക്കുള്ള നടുക്കുള്ള ലൈനാണ് ഏറ്റവും വലിയ ലൈൻ. ഇതിനെ എന്താണ് പറയുക, ഇതിൻ്റെ ഡിസ്റ്റൻസ് എന്താ, എത്രയാണ് ആംഗുലർ ഡിസ്റ്റൻസ്? 0 ഡിഗ്രി ആണ്. 0 ഡിഗ്രീനെ നമ്മൾ പറയുന്ന എന്താണ്, ഇക്വേറ്റർ എന്നാണ്. അപ്പോൾ ഏറ്റവും ലോങ്ങസ്റ്റ് ലാറ്റിറ്റ്യൂഡ് ലൈൻ എന്ന് പറയുന്നത് ഈ ഇക്വേറ്റർ ആണ്. അതിൻ്റെ പേരാണ് ഇക്വേറ്റർ. അപ്പോൾ ഈ ഒരു ലൈനാണ് നോർത്തേൺ ഹെമിസ്ഫിയറും സതേൺ ഹെമിസ്ഫിയറും ആയിട്ട് ഭൂമിയെ രണ്ടായിട്ട് തരംതിരിക്കുന്നത്. അതിൽ തന്നെ 0 ഡിഗ്രി ലാറ്റിറ്റ്യൂഡിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇക്വേറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ 0 ഡിഗ്രി ലാറ്റിറ്റ്യൂഡ് എന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് എഴുതണം, ഇക്വേറ്റർ എന്ന് എഴുതണം. ഓക്കെ, ഇനി നമ്മൾ ഇമ്പോർട്ടൻസ് ലാറ്റിറ്റ്യൂഡ്സ് ആണ് നോക്കുന്നത്. അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ പിക്ചർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടെ 0 ഡിഗ്രി നമ്മൾ ഇക്വേറ്റർ എന്ന് പറഞ്ഞു. പിന്നെ നോർത്തിലേക്ക്, ഇത് നോർത്തേൺ ഹെമിസ്ഫിയർ ആണ്. അപ്പോൾ നോർത്തിലേക്ക് പോകുമ്പോൾ 23.5 വരുമ്പോൾ ട്രോപ്പിക് ഓഫ് കാൻസർ, അതേപോലെ 66.5 വരുമ്പോൾ ആർട്ടിക് സർക്കിൾ. ഇനി അതേപോലെ തിരിച്ചിങ്ങോട്ട് വരാൻ വെച്ചാൽ ഇവിടെ 23.5 ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ, ഇവിടെ അന്റാർട്ടിക് സർക്കിൾ, ഇവിടെ 90 ഡിഗ്രി സൗത്ത് പോൾ, ഇത് നോർത്ത് പോൾ. അപ്പോൾ നമുക്ക് മനസ്സിലായല്ലോ ഇതെന്തൊക്കെയാണ്. വളരെ ഈസിയാണ്. രണ്ട് സ്ഥലത്തും എന്താണ്, നോർത്തേൺ ഹെമിസ്ഫിയറിലും സതേൺ ഹെമിസ്ഫിയറിലും ഒരേ ആംഗുലർ ഡിസ്റ്റൻസ്. ഇത് 0, ഇത് 23.5, പിന്നെ വരുന്നത് 66.5, പിന്നെ വരുന്നത് 90. ഇങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ 0 ഡിഗ്രി എന്ന് പറയുന്ന ഇക്വേറ്റർ, 23.5 എന്ന് പറയുന്ന ട്രോപ്പിക് ഓഫ് കാൻസർ, പിന്നെ എന്താണ് ആർട്ടിക് സർക്കിൾ, പിന്നെ നോർത്ത് പോൾ. ഇവിടെ നേരെ ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ, അന്റാർട്ടിക് സർക്കിൾ, സൗത്ത് പോൾ. ഇങ്ങനെയാണ് വരുന്നത്. ഓക്കെ, അതൊന്ന് നിങ്ങൾ ചിലപ്പോൾ ഒരു ഡയഗ്രാം തന്നിട്ട് അത് അടയാളപ്പെടുത്താനുണ്ടാവും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇമ്പോർട്ടൻസ് ലൈൻസ് ഓഫ് ലാറ്റിറ്റ്യൂഡ് പഠിക്കുക. ഏതൊക്കെയാണ്, ഇക്വേറ്റർ 0 ഡിഗ്രി, ട്രോപ്പിക് ഓഫ് കാൻസർ 23.5 ഡിഗ്രി നോർത്ത് ആണ്, 23.5 സൗത്ത്, ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ, ആർട്ടിക് സർക്കിൾ, പിന്നെ അന്റാർട്ടിക് സർക്കിൾ, നോർത്ത് പോൾ, സൗത്ത് പോൾ. അങ്ങനെയാണ് വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ആർ ലോങ്ങിറ്റ്യൂഡ്സ്? അപ്പോൾ ലാറ്റിറ്റ്യൂഡ്സിനെ കുറിച്ചുള്ള എല്ലാ ഫീച്ചേഴ്സും നമ്മൾ ഫുള്ള് പഠിച്ചു. ഇനി നമുക്ക് ലോങ്ങിറ്റ്യൂഡ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അറിയാലോ, ദ പോൾസ് തമ്മിൽ കണക്ട് ചെയ്യുന്നതിനാണ് ലോങ്ങിറ്റ്യൂഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ദ ലൈൻസ് കണക്റ്റിംഗ് ബോത്ത് ദ നോർത്ത് ആൻഡ് സൗത്ത് പോൾസ് ആർ ദ ഗ്ലോബ് ആർ ലോ ആർ കോൾഡ് ലോങ്ങിറ്റ്യൂഡ്സ്. നോർത്ത് ആൻഡ് സൗത്ത് പോൾസിനെ കണക്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ ലൈൻസിനെയാണ് ലോങ്ങിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഫീച്ചേഴ്സ് നോക്കാം. ദീസ് ലൈൻസ് ആർ പെർപെൻഡിക്കുലർ ടു ദ ലാറ്റിറ്റ്യൂഡ്സ്. ലോങ്ങിറ്റ്യൂഡ്സ് കട്ട് അക്രോസ് ദ ലാറ്റിറ്റ്യൂഡ്സ് ഇൻ 90 ഡിഗ്രി. 0 ഡിഗ്രി ലോങ്ങിറ്റ്യൂഡ് ആസ് നോൺ ആസ് സ്റ്റാൻഡേർഡ് മെറീഡിയൻ അഥവാ ഗ്രീൻവിച്ച് ലൈൻ. വെരി ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ 0 ഡിഗ്രി ലാറ്റിറ്റ്യൂഡിന് ഒരു പേര് പറഞ്ഞു, എന്താണ് ഇക്വേറ്റർ എന്ന് പറഞ്ഞു. 0 ഡിഗ്രി ലോങ്ങിറ്റ്യൂഡിന് നമ്മൾ സ്റ്റാൻഡേർഡ് മെറീഡിയൻ അഥവാ ഗ്രീൻവിച്ച് ലൈൻ എന്ന് പറയുന്നു. അപ്പോൾ 0 ഡിഗ്രി ലോങ്ങിറ്റ്യൂഡാണ്, മറ്റേത് 0 ഡിഗ്രി ലാറ്റിറ്റ്യൂഡാണ്. 0 ഡിഗ്രി ലാറ്റിറ്റ്യൂഡിന് എന്താ പറയുന്നത്, ഇക്വേറ്റർ. 0 ഡിഗ്രി ലോങ്ങിറ്റ്യൂഡിന് നമ്മൾ പറയുന്നത് സ്റ്റാൻഡേർഡ് മെറീഡിയൻ ഓർ ഗ്രീൻവിച്ച് ലൈൻ. ഓക്കെ, ദ ലൈൻ വിച്ച് ഇസ് സീൻ ഡയമെട്രിക്കലി ഓപ്പോസിറ്റ് ടു ദ സ്റ്റാൻഡേർഡ് മെറീഡിയൻ ഈസ് 180 ഡിഗ്രി ലോങ്ങിറ്റ്യൂഡ്. 0 ഡിഗ്രി ലോങ്ങിറ്റ്യൂഡ് ആൻഡ് 180 ഡിഗ്രി ലോങ്ങിറ്റ്യൂഡ് ഡിവൈഡ് ദ എർത്ത് ഇൻ ടു ഈസ്റ്റേൺ ഹെമിസ്ഫിയർ ആൻഡ് വെസ്റ്റേൺ ഹെമിസ്ഫിയർ. അപ്പോൾ 0 ഡിഗ്രി ലോങ്ങിറ്റ്യൂഡും അതേപോലെ 180 ഡിഗ്രി ലോങ്ങിറ്റ്യൂഡും എന്താണ് എർത്തിനെ രണ്ടായി തിരിക്കുകയാണ്. അത് ഈസ്റ്റേൺ ഹെമിസ്ഫിയറായിട്ടും വെസ്റ്റേൺ ഹെമിസ്ഫിയറായിട്ടുമാണ് തിരിക്കുന്നത്. നേരത്തെ നമ്മൾ ലാറ്റിറ്റ്യൂഡ് പറഞ്ഞാൽ അത് നോർത്തേൺ സൗത്തേൺ ആയിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. ഇവിടെ ഈസ്റ്റേൺ വെസ്റ്റേൺ എന്നിങ്ങനെ രണ്ട് ഭാഗങ്ങളാക്കാണ് ചെയ്യുന്നത്. ഓക്കെ, ഇനി അടുത്തത് നമ്മൾ കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ ലോങ്ങിറ്റ്യൂഡ്സിനെയും ലാറ്റിറ്റ്യൂഡ്സിനെയും പറ്റിയിട്ട് എല്ലാ പോയിൻറ്റ്സും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. പ്രത്യേകം ഫുൾ ലാറ്റിറ്റ്യൂഡ്സ് എത്ര ലൈൻസ് ഉണ്ടെന്ന് മനസ്സിലായി, അതിൻ്റെ ആംഗുലർ ഡിസ്റ്റൻസ് മനസ്സിലായി, ഏറ്റവും ലോങ്ങസ്റ്റ് ലാറ്റിറ്റ്യൂഡ്സ് ഏതാണെന്ന് മനസ്സിലായി, ഏറ്റവും ലോങ്ങസ്റ്റ് ലാറ്റിറ്റ്യൂഡ്സ് ഏതാണെന്ന് നമുക്ക് മനസ്സിലായി. അതൊക്കെ നമ്മളിപ്പോൾ മനസ്സിലാക്കി. ഇനി നമ്മൾ കുറച്ച് റൊട്ടേഷനുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ ഇവിടെ ഷെയർ ചെയ്യാണ്. ദ സ്പിന്നിങ് ഓഫ് ദ എർത്ത് ഓൺ ഇറ്റ്സ് ഓൺ ആക്സിസ് ഈസ് കോൾഡ് റൊട്ടേഷൻ. റൊട്ടേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ ആദ്യം മുതലേ നമ്മൾ എൽ പി സ്കൂളിൽ മുതലേ പഠിക്കുന്ന ഒരു കാര്യമാണ്, ബേസിക് ആയിട്ടുള്ള ഒരു കാര്യമാണ്. എന്ത്, ദ സ്പിന്നിങ് ഓഫ് ദ എർത്ത് ഓൺ ഇറ്റ്സ് ഓൺ ആക്സിസ് ഇസ് കോൾഡ് റൊട്ടേഷൻ. അതായത് ഭൂമി അതിൻ്റെ സ്വന്തം അച്ചുതണ്ടിൽ തിരിയുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, റൊട്ടേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, റൊട്ടേഷൻ എന്ന് പറയുന്നത്. ഓക്കെ,
ഇനി അടുത്തത് ദ പാർട്ട് ഓഫ് ദ എർത്ത് ഫേസിങ് ദ സൺ ഡ്യൂ ടു ദ റൊട്ടേഷൻ ഗെറ്റ്സ് ഇലൂമിനേറ്റഡ് ആൻഡ് എക്സ്പീരിയൻസ്ഡ് ഡേ. അപ്പം ദ പാർട്ട് ഓഫ് ദ എർത്ത് ഫേസിങ് സൺ, സണ്ണിനെ ഫേസ് ചെയ്യുന്ന എർത്തിൻ്റെ ആ ഒരു ഭാഗം ഡ്യൂ ടു ദ റൊട്ടേഷൻ ഗെറ്റ്സ് ഇലൂമിനേറ്റഡ് ഇലൂമിനേറ്റഡൊക്കെയും അവിടെ ഡേ എക്സ്പീരിയൻസ് ചെയ്യുകയും ചെയ്യുന്നു. അപ്പോൾ എങ്ങനെയാണ് ഡേ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഏത് പാർട്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദ പാർട്ട് ഓഫ് ദ എർത്ത് ഫേസിങ് ദ സൺ. ഓക്കെ, ആസ് ദ ഓപ്പോസിറ്റ് ഫേസ് ഡസ് നോട്ട് ഗെറ്റ് സൺലൈറ്റ് നൈറ്റ് ഈസ് എക്സ്പീരിയൻസ്. അപ്പോൾ സൺലൈറ്റ് ഇല്ലാത്ത ഭാഗം എന്താണ്? നൈറ്റാണ്. ഇരുട്ട് മൂടിക്കെടുക്കും അല്ലേ, ഇരുട്ടിലായിരിക്കും. ആ ഭാഗം എന്തായിരിക്കും? നൈറ്റാണ്. അപ്പോൾ സണ്ണുള്ള ഭാഗം എന്തായിരിക്കും? ഡേയും. അതേസമയം ഡസ് നോട്ട് ഗെറ്റ് സൺലൈറ്റ്, അതായത് ഓപ്പോസിറ്റ് ഓഫ് ദ സൺലൈറ്റ് നൈറ്റ് ഈസ് എക്സ്പീരിയൻസ്ഡ്. ഇനി ഡേ ആൻഡ് നൈറ്റ് എക്സ്പീരിയൻസ്ഡ് വൺ ആഫ്റ്റർ അനദർ ഡ്യൂ ടു ദ റൊട്ടേഷൻ ഓഫ് ദ എർത്ത്. അപ്പം ഡേയും നൈറ്റും ഉണ്ടാകുന്നത് എങ്ങനെയാണ്, അതെങ്ങനെയാണ് ആ ഡേ നൈറ്റ് ഉണ്ടാകുന്നതെന്ന് മനസ്സിലായി. അതെന്തുകൊണ്ടാണ്? റൊട്ടേഷൻ ഓഫ് ദ എർത്ത് ആണ്. ദ എർത്ത് ടേക്സ് 24 hours ടു കംപ്ലീറ്റ് വൺ റൊട്ടേഷൻ, ഇറ്റ് ഈസ് കൺസിഡേർഡ് എ ഡേ. ഒരു എർത്ത് ഒരു റൊട്ടേഷന് കംപ്ലീറ്റ് ആക്കാൻ എടുക്കുന്ന സമയം 24 hours, അതിനെയാണ് നമ്മൾ ഡേ എന്ന് പറയുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഇത് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്ന ക്വസ്റ്റ്യൻ ആണ്. വൈ ഡു വി ഫീൽ ദ സൺ റൈസസ് ഇൻ ദ ഈസ്റ്റ് ആൻഡ് സെറ്റ്സ് ഇൻ ദ വെസ്റ്റ്. നമുക്ക് അങ്ങനെയാണ് ഈസ്റ്റിൽ സൺ റൈസ് ചെയ്യുന്നു, വെസ്റ്റിൽ സൺ സെറ്റ്സ് ചെയ്യുന്നു എന്ന് തോന്നാൻ കാരണം എന്താണ്? ഡ്യൂ ടു ദ റൊട്ടേഷൻ ഓഫ് ദ എർത്ത് ഫ്രം വെസ്റ്റ് ടു ഈസ്റ്റ് വി ഫീൽ ദാറ്റ് ദ സൺ റൈസസ് ഇൻ ദ ഈസ്റ്റ് ആൻഡ് സെറ്റ്സ് ഇൻ ദ വെസ്റ്റ്. ഡ്യൂ ടു ദ റൊട്ടേഷൻ ഓഫ് ദ എർത്ത് ഫ്രം വെസ്റ്റ് ടു ഈസ്റ്റ് വി ഫീൽ ദാറ്റ് ദ സൺ സെറ്റ്സ് റൈസസ് ഇൻ ദ ഈസ്റ്റ് ആൻഡ് സെറ്റ്സ് ഇൻ ദ വെസ്റ്റ്. ഇനി അടുത്തതാണ് റെവല്യൂഷൻ. വെൻ ദ എർത്ത് റൊട്ടേറ്റ്സ് ഇറ്റ്സ് ഓൺ ആക്സിസ് ഇറ്റ് ഗോസ് അറൌണ്ട് ദ സൺ ത്രൂ എൻ എലിപ്റ്റിക്കൽ എക്ലിപ്റ്റിക്കൽ പാത്ത്. ദിസ് ഈസ് നോൺ ആസ് റെവല്യൂഷൻ. അപ്പം എർത്ത് റൊട്ടേറ്റ് അതിൻ്റെ ആക്സിസിൽ റൊട്ടേറ്റ് ചെയ്യാണ്, അതേപോലെ തന്നെ സണ്ണിനെ റൊട്ടേറ്റും ചെയ്യുന്നുണ്ട്. അപ്പം സൂര്യന് ചുറ്റും ഭൂമി ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ റെവല്യൂഷൻ എന്ന് പറയുന്നത്. ഭൂമി സൂര്യന് ചുറ്റും വലം വയ്ക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? റെവല്യൂഷൻ എന്ന് പറയുന്നത്. ദ സെഡ് ക്ലൈമാറ്റിക് ചേഞ്ചസ് ആർ എക്സ്പീരിയൻസ്ഡ് ഓൺ ദ എർത്ത് ആസ് എ റിസൾട്ട് ഓഫ് റെവല്യൂഷൻ. അപ്പം റെവല്യൂഷൻ കാരണമാണ് നമ്മുടെ ഇവിടെ ക്ലൈമറ്റ് ചേഞ്ചൊക്കെ നമ്മളിവിടെ എക്സ്പീരിയൻസ് ചെയ്യുന്നത്. ക്ലൈമാറ്റിക് ചേഞ്ച് എന്തുകൊണ്ടാണ്? റെവല്യൂഷൻ കൊണ്ടാണ്. ദ എർത്ത് ടേക്സ് 365 1/4 days ടു കംപ്ലീറ്റ് എ റെവല്യൂഷൻ. ദിസ് പീരീഡ് ആസ് നോൺ ആസ് ഇയർ. അപ്പം 365 1/4 days ഒരു റെവല്യൂഷൻ കംപ്ലീറ്റ് ചെയ്യാൻ ഭൂമി എടുക്കുന്നത്, അതിനെയാണ് നമ്മൾ ഇയർ എന്ന് പറയുന്നത്. അതേസമയം റൊട്ടേഷനിൽ ഒരു ദിവസമാണ്, 24 hours, അതിനെയാണ് നാം ഡേ എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഒരുപാട് പോയിൻറ്റ്സ് പഠിച്ചു. ഇനി നമുക്ക് റൊട്ടേഷനും റെവല്യൂഷനും തമ്മിലുള്ള ആ ഒരു ഡിഫറൻസ് നമുക്ക് ഒരൊറ്റ ടേബിളിൽ നിന്ന് മനസ്സിലാക്കാം. റൊട്ടേഷൻ എന്ന് പറഞ്ഞാൽ എക്സ്പീരിയൻസ് ഡേ ആൻഡ് നൈറ്റ്. അതേസമയം റെവല്യൂഷൻ കാരണം നമുക്ക് എന്താണ്? ക്ലൈമറ്റ് ചേഞ്ച് ചെയ്യാണ്. എക്സ്പീരിയൻസ് ഡിഫറൻസ് ഇൻ ടൈം. ഓക്കെ, appears change of position of the sun based on the position of earth. Result, the change of direction of wind, the length of days and nights vary. ഇതൊക്കെയാണ് റൊട്ടേഷനും റെവല്യൂഷനും കാരണം നമുക്ക് ഭൂമിയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ. ഇനി വളരെ ചില ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ കണ്ടൊരു ക്വസ്റ്റ്യൻ ആണ്, അതുകൊണ്ടാണ് ഈ ക്വസ്റ്റ്യൻ ഇവിടെ ഇട്ടത്. ഡേ ആൻഡ് നൈറ്റ് ഒക്കർ ഇൻ ദ എർത്ത്, ഹൗ ഡസ് ദിസ് ഹാപ്പൻ? പ്രൂവ് ഇറ്റ് ത്രൂ എ സിമ്പിൾ എക്സ്പീരിയൻസ്. അപ്പം ഡേ ആൻഡ് നൈറ്റ് ഒക്കർ ഇൻ എർത്ത്, രാവും പകലും ഭൂമിയിൽ ഉണ്ടാകുന്ന അത് എങ്ങനെയാണ് ഇവിടെ ഉണ്ടാവുന്നത്, അതൊന്ന് നമ്മളോട് ഒരു എക്സാമ്പിൾ വെച്ചിട്ട് ഒരു എക്സ്പീരിമെൻ്റ് വെച്ചിട്ട് പ്രൂവ് ചെയ്യാനാണ് പറഞ്ഞത്. ഓക്കെ, അത് നമ്മുടെ ടെക്സ്റ്റിൽ തന്നെ ഉണ്ട് ഇതേ ചോദ്യവും ഉത്തരവുമൊക്കെ. അപ്പോൾ നമുക്ക് ഒന്ന് എഴുതി നോക്കാം. പുട്ട് എ ലൈറ്റഡ് കാൻഡിൽ ഓൺ എ ടേബിൾ. ടേബിളിൽ ഒരു കാൻഡിൽ വെക്കുക. ഹോൾഡ് എ ഗ്ലോബ് സോ ഇറ്റ് ഫേസസ് ദ കാൻഡിൽ. വൺ ഹാഫ് ദ ഗ്ലോബ് വിൽ ബി ലൈറ്റഡ് ആൻഡ് ദ അതർ ഹാഫ് വിൽ ബി ഇൻ ഡാർക്ക്നെസ്. അപ്പോൾ നമ്മൾ ഒരു ടേബിളിൽ ഒരു മെഴുകുതിരി കത്തിച്ച് വെച്ചു, എന്നിട്ട് അതിൻ്റെ ഉപ്പറ വശത്ത് നമ്മൾ ഗ്ലോബ് വെച്ചു. നമ്മൾ ക്ലാസ് റൂമിലൊക്കെ ചെയ്തായിരിക്കും. അപ്പോൾ എന്താ, മെഴുകുതിരിയുള്ള സ്ഥലം മാത്രം നമ്മൾ കാണും, അതിൻ്റെ അപ്പുറ സൈഡ് എന്തായിരിക്കും? ഇരുട്ടിലായിരിക്കും അല്ലേ. ടേൺ ദ ഗ്ലോബ് സ്ലോലി. അപ്പോൾ നമ്മൾ മെല്ലനെ ഈ ഗ്ലോബ് തിരിക്കുകയാണ്. വി ക്യാൻ സീ ദാറ്റ് ദ ലൈറ്റ് ആൻഡ് പാർട്ട് വിൽ ബി മൂവിങ് ടു ദ ഡാർക്ക്നെസ് ആൻഡ് ദ പാർട്ട് വേർ ദർ എക്സ്പീരിയൻസ് ഇൻ ഡാർക്ക്നെസ് കം ടു ദ ലൈറ്റ്. അപ്പോൾ നമ്മൾ നേരത്തെ ലൈറ്റ് കണ്ട സ്ഥലത്ത് മെല്ലനെ മൂവ് ചെയ്യുമ്പോൾ എന്താണ്? ആ മെല്ലെ മെല്ലെ ഇരുട്ട് വരുന്നു. ഇരുട്ടുള്ള സ്ഥലത്ത് എന്താകുന്നു? വെളിച്ചം വരുന്നു.
ഇറ്റ് ഈസ് ഇൻ ദ സെയിം വേ വി എക്സ്പീരിയൻസ് ഡേ ആൻഡ് നൈറ്റ്. ഇതേ പ്രോസസ്സ് തന്നെയാണ് ഡേ ആൻഡ് നൈറ്റിനും സംഭവിക്കുന്നത്. ആൾട്ടർനേറ്റലി ഓൺ ദ എർത്ത്, ഡേ ആൻഡ് നൈറ്റ് എക്സ്പീരിയൻസ്ഡ് വൺ ആഫ്റ്റർ ദ അതർ ഡ്യൂ ടു ദ റൊട്ടേഷൻ ഓഫ് ദ എർത്ത്. അപ്പോൾ ഈ റൊട്ടേഷൻ ഭൂമി ഇങ്ങനെ മെല്ലനെ റൊട്ടേറ്റ് ചെയ്യുന്നതിനെ കൊണ്ടാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, രാവും പകലും നമുക്ക് കിട്ടുന്നത്. ഓക്കെ, ഇനി നമുക്ക് ആക്ടിവിറ്റി 4 ആണ് ഡിസ്കസ് ചെയ്യേണ്ടത്. അത് വേറൊരു ചാപ്റ്ററാണ് എനിക്ക് തോന്നുന്നത്, ഗവൺമെൻറ്റുമായിട്ട് റിലേറ്റഡ് ആയി, അവർ ഗവൺമെൻറ് എന്ന ചാപ്റ്ററായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പം നമ്മൾ 3 ആക്ടിവിറ്റീസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്, പക്ഷേ നമ്മൾ 3 ചാപ്റ്റർ 15 മിനിറ്റിനുള്ളിൽ, അത്രയുള്ള ഈ വീഡിയോസൊക്കെ എടുക്കുന്നത് 15 മിനിറ്റിനുള്ളിൽ നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പം നമ്മൾ ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് വരാം. വൈ ഡു വി എക്സ്പീരിയൻസ് ദ സൺ റൈസസ് ഇൻ ദ ഈസ്റ്റ് ആൻഡ് സെറ്റ്സ് ഇൻ ദ വെസ്റ്റ്. ഇതിപ്പോൾ നമുക്ക് കിട്ടിയല്ലോ, നമ്മൾ ചാപ്റ്റർ മുഴുവൻ റിവൈസ് ചെയ്തപ്പോൾ നമുക്ക് ഈ ചോദ്യത്തിൻ്റെ ഉത്തരം കിട്ടിയല്ലേ. അതേപോലെ വേർ ഡസ് ദ ഷാഡോ ഓഫ് എ മാൻ ഫോൾ ഹു ഫേസസ് ദ സൺ ഇൻ ദ ഈവനിങ്, അതിൻ്റെ ആൻസർ നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടിയിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ അറിയാവുന്ന കമൻറ്റ് ബോക്സ് കമൻറ്റ് ചെയ്യുക.